വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത ഈ നിമിഷം നമ്മളെ തേടിയെത്തുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഒരു വാർത്ത കേൾക്കുവാൻ കാത്തിരുന്നതാണ് ആ ഒരു വാർത്ത ഉണ്ടാകുന്നില്ല നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള ശ്രീ ബിപിൻ റാവത്ത് സാർ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ തേടിയെത്തുന്നത് ഇന്ന് ഉച്ചക്കാണ് അദ്ദേഹം ഉൾപ്പെടെ പതിനാല് പേർ സഞ്ചരിച്ച സേനയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത് പതിമൂന്ന് പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു അതിൽ ശ്രീ ബിപിൻ റാവത്തും ഉൾപ്പെടുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ തേടിയെത്തുന്നത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് ആറരയ്ക്ക് നിർണായകമായിട്ടുള്ള യോഗം പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ശ്രീ രാംനാഥ് കോവിന്ദ് എല്ലാ വിധത്തിലുള്ള പൊതുപരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് തിരികെ വരുന്നു ഇതെല്ലാം എന്തോ കാര്യമായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു വാർത്തയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടിയത് അത് തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ആറ് മൂന്നിന് ഉള്ള ട്വീറ്റിൽ കൂടി വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള നമ്മുടെ ശ്രീ ബിപിൻ റാവത്ത് മരണപ്പെട്ടിരിക്കുകയെന്നുള്ള വാർത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഒരാൾ മാത്രം ക്യാപ്റ്റൻ അതിൻ്റെ പൈലറ്റോ ക്യാപ്റ്റനോ മറ്റോ ആണ് അദ്ദേഹം മാത്രമാണ് നിലവിൽ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞത് ബാക്കി ആ ഒരു അപകടത്തിലുണ്ടായിരുന്ന ആ ഒരു ഹെലികോപ്റ്റർ സഞ്ചരിച്ച മുഴുവൻ പേരും പതിനാല് പേരിൽ പതിമൂന്ന് പേരും മരണപ്പെട്ടിരിക്കുമെന്നുള്ള ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള വാർത്തയാണ് ാലോചിച്ചത് നമ്മുടെ എല്ലാ സേനകളെയും നിയന്ത്രിക്കുന്ന അതിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ ബിപിൻ റാവത്ത് അദ്ദേഹത്തിന് പറഞ്ഞു എല്ലാ ഇന്ത്യക്കാരനും തീരാത്ത മുറിവ് സമ്മാനിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിനും ഏറ്റവും വലിയ നഷ്ടം തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ വിയോഗമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്